നമസ്കാരം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളായി വാട്സാപ്പിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശത്തിൽ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഇന്ത്യയിലെ പട്ടാളക്കാരെ അതും കേണലും മേജറും അടക്കമുള്ള പട്ടാളക്കാരെ ഒരു കാര്യവുമില്ലാതെ അവർ ഡ്യൂട്ടി ചെയ്തതിൻ്റെ പേരിൽ ജയിലിൽ ജയിലിലടച്ചിരുന്നു മോദി അത് തിരുത്തി അവരെയെല്ലാം ജയിൽ മോചിതരാക്കി എന്ന തരത്തിൽ മോദിക്ക് സല്യൂട്ട് അടിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശമാണ് ആ സന്ദേശം ആദ്യം കേൾക്കാമോ അവസാനം അത് സംഭവിച്ചു നോക്കൂ ആ അഞ്ച് സൈനികർക്കും കേണൽ ദിനേശ് പത്താനിയ ഉൾപ്പെടെ ഗവൺമെൻറ് അവരുടെ ജീവപര്യന്തം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു സരിൻ ലഖ്വിന്ദറിന് മോദി സർക്കാർ ജാമ്യം നൽകി ഇതുവരെയുള്ളതിൽ ഏറ്റവും നല്ല വാർത്തയാണിത് മോദി സർക്കാർ ആ സൈനികർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിൽ വിജയിച്ചു നമുക്കവരെ പ്രശംസിക്കേണ്ടതുണ്ട് അത്രയധികം അവരുടെ ദേശസ്നേഹപരമായ സംഭാവനകൾ വലുതാണ് നാളിതുവരെയുള്ള ഏറ്റവും നല്ല ദേശീയ വാർത്തകളിൽ ഒന്നാണിത് കേണൽ പത്താനിയയുടേതുൾപ്പെടെ ഈ അഞ്ച് സൈനികരുടെ കഥ നിങ്ങൾ അറിയുക രണ്ടായിരത്തി പത്തിൽ കേണൽ ദിനേശ് പത്താനിയ മച്ചിൽ ജമ്മു കാശ്മീരിലായിരുന്നു സേവനം രണ്ടായിരത്തി പത്തിലെ ഒരു ദിവസം കശ്മീരി മത തീവ്രവാദ മുസ്ലിങ്ങൾ എന്നത്തെയും പോലെ രാവിലെ മുതൽ നമ്മുടെ സൈനികരെ കല്ലെറിയുകയും ഒരുപാട് പേരെ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു ആ സമയത്ത് പെല്ലറ്റ് തോക്കുകൾ അനുവദിക്കുകയോ പട്ടാളക്കാർ എന്തെങ്കിലും നടപടിയെടുക്കാൻ അനുവദിക്കുകയോ ഡൽഹി ഭരണകൂടം ചെയ്തിരുന്നില്ല എന്നതാണ് ആശ്ചര്യം അവർ തീവ്രവാദികളെ വിഷമിപ്പിക്കാൻ മടിച്ചു എല്ലാ ദിവസവും സൈനികർക്ക് പരിക്കേൽക്കുകയും വൈദ്യസഹായം നൽകുകയുമായിരുന്നു സ്ഥിരം കലാപരിപാടി നമ്മുടെ സൈനികരെ അവർ അവഹേളിക്കുകയും കല്ലുകൾ ഒപ്പം മലം മുഖത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യാൻ ശ്രമിച്ചു ഒരിക്കൽ സഖി കെട്ട കേണൽ പത്താനിയ കല്ലെറിയുന്ന ഭീകരർക്കെതിരെ നടപടിയെടുക്കാൻ ഉത്തരവിട്ടു അദ്ദേഹത്തിൻ്റെ സംഘം മൂന്ന് തീവ്രവാദികളെ അപ്പോൾ തന്നെ കാലാപുരിയിൽ കല്ലു പറയ്ക്കാൻ വേണ്ടി കയറ്റി വിട്ടു രണ്ടായിരത്തി പത്തിൽ സോണിയ മൻമോഹൻ സർക്കാർ രാജ്യം ഭരിച്ചിരുന്ന കാലം ഉടൻ തന്നെ പ്രതിരോധ മന്ത്രാലയം ആർമി കോടതിയിൽ കേണൽ പത്താനി ഉൾപ്പെടെ അഞ്ചു സൈനികരെ കോർട്ട് മാർഷൽ വിധേയരാക്കി കോടതി വഴി ജീവപര്യന്തം കഠിന തടവിന് വിശേഷിച്ചു ശേഷം രണ്ടായിരത്തി പതിനേഴിൽ മോദി സർക്കാരിന്റെ കാലത്ത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ശുപാർശ അനുസരിച്ച് കേണൽ പത്താനി ഉൾപ്പെടെ അഞ്ച് സൈനികർക്കും സൈനിക കോടതി ജാമ്യം അനുവദിക്കുകയും അവരുടെ ജീവപര്യന്ത ശിക്ഷ തടയുകയും ചെയ്തു നിങ്ങൾ ഓർക്കണം കേണൽ പത്താനിയെയും കൂട്ടാളികളും ഏഴ് വർഷം ജയിലിൽ കിടന്നു എന്തുകൊണ്ട് കാരണം അവർ തീവ്രവാദികൾക്കെതിരെ രാജ്യദ്രോഹികൾക്കെതിരെ ഭാരതത്തെ അവഹേളിച്ചവർക്കെതിരെ ധീരമായി നടപടിയെടുത്തിരുന്നു എന്നതായിരുന്നു കുറ്റം എന്താ അതിനാൽ ഈ ധീരരായ സൈനികരെ അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഉടനെ ജയിലിൽ ജയിലിലടച്ചു തീവ്രവാദം ഇല്ലാതാക്കാൻ പരിശ്രമിച്ചതിനുള്ള ഉത്തരം മോദി സർക്കാർ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നിയമ നടപടികൾ വീണ്ടും ആരംഭിച്ചു ഇപ്പോൾ എല്ലാ നിയമ നടപടികളും അവസാനിച്ചു ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട കേണൽ പത്താനി ഉൾപ്പെടെ അഞ്ച് സൈനികർക്ക് ജാമ്യം അനുവദിച്ചു ഈ അഞ്ച് സൈനികർക്കും കോൺഗ്രസ് സർക്കാർ നരകതുല്യമായി ജയിൽ ജീവിതം നൽകി അതും രാജ്യത്തോടുള്ള അവരുടെ കടമ നിർവഹിച്ചതിനെ ഈ അഞ്ച് സൈനികരും ഇപ്പോൾ പുനർജനിച്ചതുപോലെയാണ് അവരുടെ ജീവിതം അന്തസ് അഭിമാനം ധീരത ഒപ്പം കുടുംബം ഒക്കെ അവർക്ക് തിരിച്ചു ലഭിച്ചിരിക്കുന്നു രാജ്യദ്രോഹികളെ അല്ല ദേശസ്നേഹികളുടെ ഗവൺമെൻറ് ഡൽഹിയിൽ ഉള്ളതിൽ നമുക്ക് ആശ്വസിക്കാം സുഹൃത്തുക്കളെ ഈ പോസ്റ്റ് എല്ലാ ദേശഭക്തരിലേക്കും എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക ജയ് ഹിന്ദ് ഈ പോസ്റ്റ് ശരിയാണോ എന്നറിയാൻ ഞാനൊരു അന്വേഷണം നടത്തി കേവലം ഗൂഗിൾ അന്വേഷണത്തിൽ പോലും കണ്ടെത്താൻ കഴിയുമായിരിക്കവേ ഇത്തരം പോസ്റ്റ് പ്രചരിപ്പിക്കുന്നവരുടെ ലക്ഷ്യം എന്താണെന്ന് ഒരു പിടിയുമില്ല അവർ ഭാരതത്തെയോ സൈന്യത്തെയോ മോദിയെയോ ബി ജെ പിയെയോ ഒന്നും സ്നേഹിക്കുന്നവരല്ല നേരെമറിച്ച് ഭിന്നത വളർത്തുന്നവരാണ് ഈ പറഞ്ഞ വിവരണവും യഥാർത്ഥ സംഭവവും തമ്മിൽ ഒരു ബന്ധവുമില്ല രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി ജമ്മു കാശ്മീരിലെ കുപ്പുവാര ജില്ലയിൽ മച്ചിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നു അന്ന് സൈന്യം കൊല്ലപ്പെട്ട മൂന്ന് ഭീകരരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടു റിയാസ് അഹമ്മദ് മുഹമ്മദ് ഷാ ഷഹാദ് അഹമ്മദ് എന്നിങ്ങനെയായിരുന്നു ഈ ചെറുപ്പക്കാരായ ഭീകരർ എന്നാൽ ഇതിനെക്കുറിച്ച് നടത്തിയ തുടർ അന്വേഷണത്തിൽ ഇവർ ബാരാമുള്ള ജില്ലയിലെ പാവപ്പെട്ട കർഷക യുവാക്കളാണെന്നും ഇവർക്ക് സൈന്യത്തിൽ ജോലി നൽകാം എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് ഒരു സ്പെഷ്യൽ ഓഫീസർ ഇവരെ അതിർത്തി പ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നും ഇവർ മൂന്ന് പേരെയും അൻപതിനായിരം രൂപ വീതം കമാൻഡർ കേണൽ ദിനേശ് പത്താന് കൈമാറിയെന്നും തെളിഞ്ഞു ഇതേക്കുറിച്ച് ആർമി തന്നെ അന്വേഷണം നടത്തി അതിനാണ് നമ്മൾ കോർട്ട് മാർഷ്യൽ എന്ന് പറയുന്നത് ബോധപൂർവം പാകിസ്ഥാനി തീവ്രവാദികളെ കൊന്നു എന്ന് വരുത്തി തീർത്ത് അതിൻ്റെ പേരിൽ മെഡലും മറ്റും വാങ്ങുന്നതിന് വേണ്ടി നിരപരാധികളായ മൂന്ന് മുസ്ലിം ചെറുപ്പക്കാരെ നിഷ്കരുണം വെടിവെച്ചു കൊന്നതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയത് ആർമിയുടെ അന്വേഷണ വിഭാഗമാണ് നമുക്കറിയാം കോർട്ട് മാർഷ്യൽ പ്രക്രിയയിൽ ഇടപെടുന്നതിന് സർക്കാരിനൊരു അധികാരവുമില്ല അത് പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ പ്രവർത്തികൾ അന്വേഷിക്കുന്നതിനും ശിക്ഷിക്കുന്നതിനുമൊക്കെയുള്ള കോർട്ട് മാർഷ്യൽ പ്രൊസീജിയറിൽ ഇവർ കുറ്റക്കാരാണ് എന്ന് അസന്നിഗ്ധമായി തെളിഞ്ഞതുകൊണ്ട് അതിൽ കേന്ദ്ര സർക്കാർ ഒരു പങ്കുമില്ല പട്ടാള കോടതിയാണ് ഇവരെ ജീവപര്യന്തം തടവിനേര രണ്ടായിരത്തി പതിനാലിൽ ശിക്ഷിച്ചത് കമാൻഡർ കേണൽ ദിനേശ് പത്താനിയ ക്യാപ്റ്റൻ ഉലദ ഹവീൽദാർ ദേവേന്ദ്ര സിംഗ് ലാൻസ് നായിക് ലക്ഷ്മി ലാൻസ് നായിക് അരുൺകുമാർ റൈഫിൾമാൻ അബീബ് ഹുസൈൻ എന്നിങ്ങനെ അഞ്ചു പേരായിരുന്നു ഈ ഓപ്പറേഷനെ ചുക്കാൻ പിടിച്ചത് ഈ അഞ്ചു പേരുടെയും ഉത്തരവാദിത്തത്തെക്കുറിച്ച് പട്ടാള കോടതി വേണ്ട വിധത്തിൽ പഠിച്ച് എല്ലാ തെളിവുകളും ശേഖരിച്ചാണ് ഇവരെ ജീവപര്യന്തം തടവനുഭിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ അപ്പീൽ ട്രിബ്യൂണലു അതായത് നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു സെഷൻസ് കോടതിക്കാണ് ഒരു അഡീഷണൽ സെഷൻസ് കോടതിക്കോ സെഷൻ കോടതിക്കോ ഒരാളെ ശിക്ഷിക്കാനുള്ള അവകാശം ഒരു ക്രിമിനൽ കുറ്റത്തിൽ പ്രധാനമായും ചെറിയ കുറ്റങ്ങളല്ല മൂന്ന് വർഷത്തിൽ കൂടുതൽ തടവുള്ള കുറ്റങ്ങൾക്ക് അങ്ങനെ ആർമിയുടെ കോർട്ട് മാർഷ്യൽ പ്രക്രിയയ്ക്ക് ശേഷം മുതിർന്ന കോടതി ആർമി ട്രിബ്യൂണൽ ഈ കേസ് കേൾക്കുകയും ഈ വിധി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അതിനർത്ഥം ഇവരെ കുറ്റവിമുക്തരാക്കി എന്നല്ല രണ്ടായിരത്തി പതിനേഴിൽ അതായത് മൂന്ന് വർഷം അവർ തടവിൽ അനുഭവിച്ചു മൂന്ന് വർഷത്തിന് ശേഷം ഈ വിധി സസ്പെൻഡ് ചെയ്ത് ജാമ്യം കൊടുത്തു എന്നാൽ ഇതിൻ്റെ അന്വേഷണവും തുടർ നടപടികളും വാദങ്ങളും തുടരും എന്നു വെച്ചാൽ നമ്മൾ അപ്പീലിൽ ജാമ്യത്തിലാണ് അവരുടെ ശിക്ഷ സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ ശിക്ഷ റദ്ദാക്കിയിട്ടില്ല ഇതാണ് നമുക്ക് അന്വേഷിച്ചാൽ കണ്ടെത്തുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജാർഖണ്ഡ് സ്റ്റേറ്റ് ന്യൂസ് എന്നു പേരുള്ള ഒരു ഇംഗ്ലീഷ് ഓൺലൈൻ പോർട്ടലിൽ ഒരു വാർത്തയുണ്ട് ഈ ജാർഖണ്ഡ് സ്റ്റേറ്റ് ന്യൂസ് പറഞ്ഞിരിക്കുന്ന എല്ലാ അന്വേഷണങ്ങളും പൂർത്തിയായി വെറുതെ വിട്ടുവന്ന് പക്ഷേ ആ വാർത്ത എഴുതിയിരിക്കുന്ന രീതി കണ്ടാൽ ഇത് രണ്ടായിരത്തി പതിനേഴിലെ ജാമ്യം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവിൽ എന്തോ ഒന്നോ രണ്ടോ വരികൾ കൂടി ചേർത്തെഴുതിയതല്ലാതെ എന്തെങ്കിലും ഒരു ആധികാരികമായ രേഖയുടെ അടിസ്ഥാനത്തിലുള്ള വാർത്തയാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഈ വാർത്തയുടെ മലയാള വിവർത്തനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് ഇവിടെ ശിക്ഷിച്ചതിന് മൻമോഹൻ സർക്കാരിനോ രക്ഷിച്ചതിന് മോദി സർക്കാരിനോ ഒരു പങ്കുമില്ല ഇന്ത്യൻ പട്ടാളം മൻമോഹൻ ഭരിച്ചാലും മോദി ഭരിച്ചാലും അവർക്ക് അവരുടെ രീതിശാസ്ത്രങ്ങളുണ്ട് യുദ്ധവും അത്തരത്തിലുള്ള തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ ഒരുപക്ഷെ സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള തീരുമാനങ്ങളിൽ രാഷ്ട്രീയ ഉണ്ടാവാം അതായത് നിങ്ങൾ ചെയ്യണമെന്ന നിർദ്ദേശം രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉണ്ടാവാം മാറ്റം മാറ്റമുണ്ടാവാം എന്നാൽ ആർമിയിലെ മറ്റ് നടപടിക്രമങ്ങളിൽ ഒരു സർക്കാരിനും ഇടപെടാൻ വകുപ്പില്ല അങ്ങനെ ഒരു രീതിയില്ല ഇടപെട്ടിട്ടില്ല ഇത് ആർമിയുടെ പ്രൊസീജിയറാണ് ഇവർ വ്യാജ ഏറ്റുമുട്ടലിൽ മൂന്ന് പാവപ്പെട്ട മുസ്ലിം യുവാക്കളെ കൊന്നു തള്ളിയവരാണ് എന്ത് കാര്യത്തിലാണെങ്കിലും ഇന്ത്യൻ പട്ടാളം കശ്മീരിൽ പാവങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുന്നു മുസ്ലീങ്ങളെ ബലാത്സംഗം ചെയ്തു തുടങ്ങിയ പരാതികൾ വ്യാപകമായി നിലനിൽക്കുമ്പോൾ ഇന്ത്യൻ ആർമിയുടെ അന്തസ്സ് കെടുത്തുന്ന ഒരു തീരുമാനമായിരുന്നു അത് അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് അന്വേഷിച്ചതും വിചാരണ നടത്തിയതും ശിക്ഷിച്ചതും ഇന്ത്യൻ ആർമി അങ്ങനെയല്ല കുറ്റക്കാരെ ശിക്ഷിക്കും എന്നതിനുള്ള തെളിവാണ് ഇതാണ് ഇപ്പോൾ വ്യാഖ്യാനിച്ചുകൊണ്ട് നടക്കുന്നത് ദയവായി ഈ കേണൽ പത്താനിയെയും മറ്റും ദേശസ്നേഹികളാക്കി ചിത്രീകരിച്ച് ആരും ഇത് ഷെയർ ചെയ്യരുത് വ്യാജവാർത്തയാണ്